തങ്ങളുടെ സഹപ്രവർത്തകരെ ആക്രമിക്കുകയാണ്, ഗ്രനേഡുകളും കണ്ണീർവാതകവും ഉപയോഗിക്കുകയാണ്, അവിടെ ശ്വാസതടസ്സം ഉണ്ടാകുകയാണ്. എത്ര ക്രൂരമർദ്ദനങ്ങൾ ഏക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ മേയർ കുറ്റം പറയാതെ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നതിൽ വ്യക്തമായിരിക്കുകയാണ്. സിപിഎം ഈ വിഷയം അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നതിൽ യാതൊരു തർക്കം വേണ്ട. കാരണം ഇവർ ഈ വിഷയത്തിൽ പോലീസിൽ കൃത്യമായി നേരിട്ട് മേയർ പരാതി കൊടുക്കുന്നില്ല. ഡി ആർ അനിലിൻ്റെ കത്തിനെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യുന്നില്ല. ഡി ആർ അനിൽ പറഞ്ഞതെന്താണ്? ഡി ആർ അനിൽ ആരാണ്? സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ കത്ത് എഴുതിയത് ഞാനാണ്, ഒപ്പിട്ടത് ഞാനാണ്, പക്ഷേ ഞാനിത് സഖാവ് ആനാവൂർ നാഗപ്പനോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കൾക്കോ അയച്ചിട്ടില്ല എന്നാണ്. അയക്കുന്നതിന് മുന്നേ ആ കത്ത് എങ്ങനെ പുറത്തു വന്നു? ഈ കത്ത് ആദ്യമായി പുറത്തു വന്നത് എവിടെയാണ്? സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കൾ മാത്രമുള്ള പ്രധാനപ്പെട്ടവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ കത്ത് എങ്ങനെ വന്നു? പോലീസ് അന്വേഷിക്കണ്ടേ? ഇവിടെ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ചിനോട് സർക്കാരും ആഭ്യന്തര വകുപ്പും കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്താണ്? അവർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഈ കേസിൽ FIR ഇടരുത്. FIR പാർട്ടിയുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഇടാൻ പാടുള്ളൂ. കാരണം എന്താണ്? ഇവിടെ പാർട്ടി സമാന്തരമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, അന്വേഷണം നടക്കുകയാണ്. ഒരു സംസ്ഥാനത്തെ അന്വേഷണ സംവിധാനങ്ങളെ മുഴുവൻ ഇങ്ങനെ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേർന്ന നടപടിയല്ല ജിൻഷാദ്. പ്രധാനമായും ആരാണ്, അതായത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ FIR ഇട്ടാൽ മതി, പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ അന്വേഷണം നടത്തിയാൽ മതി എന്ന് എവിടെ പറഞ്ഞു? എങ്ങനെ നിങ്ങൾക്കത് പറയാൻ കഴിയും? ഇവിടുത്തെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അപർണ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപർണ കഴിഞ്ഞ ആഴ്ച ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളൊന്നും ശ്രദ്ധിക്കണം. ഇവിടെ ന്യൂസ് പേപ്പറിൽ ഉൾപ്പെടെ വന്ന വാർത്തയാണ്. എന്തുകൊണ്ടാണ് ഈ കേസ് പിന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് പോകാൻ കാരണം എന്താ? സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായാൽ ആദ്യം നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ CIO SIO അല്ലെങ്കിൽ DYSPO അന്വേഷിക്കേണ്ട കേസ്, നമ്മുടെ ലോ ആൻഡ് ഓർഡറിൽ അന്വേഷിക്കപ്പെടേണ്ട ഒരു കേസ്. ഇത് തലസ്ഥാന നഗരിയിൽ ഇത്രയും മേയറുടെ ലെറ്ററുമായി ബന്ധപ്പെട്ട്, മേയർ ഒപ്പിട്ട ലെറ്റർ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനായി കേരളത്തിലെ പോലീസിന് 10 ദിവസം സമയം വേണോ? ഒരാഴ്ച സമയം വേണോ? അത്രയ്ക്കും വിഡ്ഢികളാണോ കേരളത്തിലെ ഉദ്യോഗസ്ഥർ? അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഈ ലെറ്റർ വന്നത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് CPM-ന്റെ. ഇതാരാണ് ആദ്യം പോസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് അന്വേഷിക്കാൻ CPM-ന് എളുപ്പമല്ലേ? CPM-ന്റെ നേതാക്കൾ ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കൾ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. അവിടെ ആരാണ് ഈ ലെറ്റർ ആദ്യമായി പോസ്റ്റ് ചെയ്തത്? അന്വേഷിക്കാലോ. അത് കൃത്യമായി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിന്റെ പിന്നാമ്പുറം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ലെറ്ററിന്റെ ഉറവിടം എന്താണ്? ഇത് എങ്ങനെയാണ് പുറംലോകത്തേക്ക് എത്തിയത്? ഇവിടെ CPM-ന്റെ നേതാക്കൾ പറയുന്നത് മേയർ പറഞ്ഞത് എന്താണ്? ലോകത്ത് പ്രത്യേകിച്ചും ഓരോ പാർട്ടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന, ഇപ്പൊ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരാറുണ്ടല്ലോ. അപ്പോ ഈ പാർട്ടികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നത് ഈ പറയുന്ന ഗ്രൂപ്പുകളുടെ തന്നെ ചാരന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തേക്ക് കൊടുക്കുക, പ്രത്യേകിച്ചും അതിലെ പലതരത്തിലുള്ള. അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ അതിൽ BJP എടുക്കുന്നൊരു റോളുണ്ട്. BJP ഗവർണറെ കാണുന്നു, VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഗവർണറെ കാണാൻ തയ്യാറാകുന്നു. ഇന്ന് പ്രകാശ് ജാവദേക്കർ തന്നെ, മുൻ കേന്ദ്രമന്ത്രിയായ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ തന്നെ ഇന്ന് സമരമുഖത്തെത്തുന്നു. അതായത് ഒരു കേവലം ഒരു മേയറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങൾ മുഴുവൻ അരങ്ങേറുന്നത്. എങ്ങോട്ടേക്കാണ് ഈ വിഷയത്തെ BJP വലിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസിന് ബോധ്യമുണ്ടല്ലോ അല്ലേ? ഈ വിഷയത്തിൽ ഈ ലെറ്റർ പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് മേയർ എന്തുകൊണ്ട് നേരിട്ട് പരാതി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് DR അനിലിൻ്റെ കുറ്റസമ്മതം നിങ്ങളിവിടെ ചർച്ച ചെയ്യുന്നില്ല? CPM എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ച് നേരിട്ട് പോലീസിൽ പരാതി കൊടുക്കുന്നില്ല? പിന്നെ BJP ഇതിനെ ഏതൊക്കെ തരത്തിലേക്ക് ഉപയോഗിക്കുന്നു എന്നത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഇത് ഇവിടുത്തെ സമൂഹത്തിലെ പിൻവാതിൽ നിയമത്തിൽ ഇവിടെ സമരം ചെയ്യുമ്പോ, BJP സമരം ചെയ്യുമ്പോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി ഇവിടെ സമരം ചെയ്യുമ്പോ, അതൊക്കെ ഇവിടെ RSS ഈ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനാണ് എന്ന CPM-ന്റെ ഒരു പ്രൊപ്പഗാൻഡ, അത് നിങ്ങൾ വെറുതെ പറഞ്ഞു പരത്തേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാ ജനാധിപത്യ രാജ്യമല്ലേ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സമരം ചെയ്യും. സ്വാഭാവികമായി കോൺഗ്രസ് അവിടെ സമരം ചെയ്യുന്നുണ്ട്.
അവിടെ യുഡിഎഫ് സമരം ചെയ്യുന്നുണ്ട്, മറ്റു രാഷ്ട്രീയ പാർട്ടികളും സമരം ചെയ്യും. അതിനെ നിങ്ങൾ ഇവിടെ ആർഎസ്എസ് ഈ സംസ്ഥാനത്തെ വിഴുങ്ങാൻ പോകുന്നു, ആർഎസ്എസ് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നു, ഇവിടെ ഗവർണർ ഇടപെടും ചിലപ്പോ, അല്ലെങ്കിൽ ബിജെപിയുടെ മറ്റ് നേതാക്കൾ ഇടപെടും, ഇവിടെ കെ സുരേന്ദ്രൻ സമരത്തിന് വന്നതായി നമ്മൾ കണ്ടു, ഇവിടെ കെ സുധാകരൻ ഇവിടെ സമരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, വി ഡി സതീശൻ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ യു കോൺഗ്രസിന്റെ നേതാക്കൾ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾ ഇവിടുത്തെ പിൻവാതിൽ നിയമനത്തെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ സി പി എം ഭരിക്കുന്ന ഒരു കോർപ്പറേഷനെ ഇവിടെ മറ്റ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുമായി കണക്ട് ചെയ്തിട്ട് ഇവർ തമ്മിലുള്ള ചക്ലാത്തി പോരാണ്, അല്ലെങ്കിൽ അട്ടിമറി ജനാധിപത്യ അട്ടിമറി ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ കോർപ്പറേഷനിൽ മേയർ നടത്തിയിട്ടുള്ള ഭരണഘടനാ ലംഘനം, ഇവിടെ കോർപ്പറേഷനിൽ മേയറും സി പി എമ്മും നടത്തുന്ന ജനാധിപത്യ വിരുദ്ധത, പിൻവാതിൽ നിയമനം, ചെറുപ്പക്കാരുടെ തൊഴിൽ നിഷേധം, നിങ്ങൾ ആ തരത്തിൽ ചർച്ചയാകും. ചെറുപ്പക്കാർക്ക് തൊഴിൽ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശ്രീ പി കെ രാജു, ഈ നിയമന കത്താണല്ലോ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്, കത്ത് വിവാദം, മേയർ ഇപ്പോൾ പറയുന്നു അത് മേയറുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മേയർ നൽകിയിരിക്കുന്ന കത്തല്ല എന്ന് മേയർ അസന്നിഗ്ധമായി പറയുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും പ്രതിഷേധത്തിന് കോപമൊന്നുമില്ല. എന്താണ് തലസ്ഥാനത്ത് സംഭവിക്കുന്നത്? എന്തെങ്കിലും ഉത്തരവുണ്ടോ സി പി ഐ എമ്മിന്, പി കെ രാജു എന്ന ഡെപ്യൂട്ടി മേയർക്ക്? ശ്രീ പി കെ രാജു, താങ്കൾ കേൾക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പ്രിയ സുഹൃത്ത്, കോൺഗ്രസിന്റെ ആരാണ് പങ്കെടുക്കുന്നത്? അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യം, അവരുടെ മുൻ കൗൺസിലർ, കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ജി എസ് ശ്രീകുമാർ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് സമർപ്പിച്ചു. കേസ് വാദം മേയറുടെ പിന്നെ മറുപടി കൂടി ലഭിച്ചിട്ട് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഇത് കോടതിയാണ്, ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, ബി ജെ പി പിന്നെ ബഹുമാനപ്പെട്ട ഗവർണറെ കണ്ടു, ഓംബുഡ്സ്മാനിൽ കേസ് ഫയൽ ചെയ്തു, വിജിലൻസിൽ കേസ് ഫയൽ ചെയ്തു, ഞങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു, അതിനുശേഷം വേറൊരു ബി ജെ പി കൗൺസിലർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്നു. ആരെങ്കിലും ഒരാൾ കൃത്യം നടന്നാൽ, ഒരു കുറ്റകൃത്യം നടന്നാൽ ആരെങ്കിലും ഒരാൾ കൊടുത്താൽ മതി. ഇതിപ്പോ ഹൈക്കോടതിയിലായി, ഗവർണറെ മുമ്പിൽ അല്ലല്ല, ഞാൻ പറയട്ടെ, ഇതൊരു വ്യാജ കത്തിന്റെ മറവിൽ, വ്യാജക്കത്തിന്റെ മറവിൽ ഒരു കേന്ദ്രമന്ത്രി പോലും നേരിട്ട് വന്ന് ഈ നഗരസഭയുടെ മുമ്പിൽ ആഹ്വാനം നൽകുകയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മുമ്പിൽ, ഒരു വ്യാജക്കത്തിന്റെ പേരിൽ അവർക്ക് അറിയാലോ ഇവിടെ എന്തെല്ലാം അട്ടിമറി നടത്തിയിട്ടുണ്ട്. സുനാമി ഫണ്ട് തിരിമറി നടത്തിയിട്ടുണ്ട്, നിയമന നിരോധനം യു ഡി എഫ് നടത്തിയിട്ടുണ്ട്, പിന്മാതിരി നിയമനം നടത്തിയിട്ടുണ്ട്, സുരേന്ദ്രന്റെ മോൻ പിന്നെ പിന്മാതിരി നിയമനത്തിലൂടെ കയറി ചെയ്തോട്ടെ, അതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെയും ഇപ്പൊ ഞങ്ങൾക്കും അത് ചെയ്യാൻ കഴിയുമെന്ന ഹൈക്സ് ഒന്നുമില്ല. ഇവിടെ അങ്ങനെയൊന്നും നടക്കാൻ പറ്റില്ല, പാടില്ല. പത്രമാധ്യമ പ്രവർത്തക എന്ന നിലയിൽ അങ്ങക്ക് തോന്നുന്നുണ്ടോ ഈ സമരം ശരിയായ സമരമാണോ, എന്തെങ്കിലും ആവശ്യമുള്ള സമരമാണോ? ജനാധിപത്യത്തിൽ സമരം ചെയ്യാൻ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട്. ജനാധിപത്യ അല്ല, ഒരു നിമിഷം, സമരങ്ങളിൽ കൂടി വളർന്നു വന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണല്ലോ താങ്കളും. അപ്പോ താങ്കൾ ആ സമരത്തെ അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയ ഒരു വിഷയമാണ് കേസ് നമ്പറിട്ട് ഹൈക്കോടതി എടുത്ത കേസാണ്. അവിടെയാണ് പ്രശ്നം. യൂത്ത് കോൺഗ്രസ്സുകാർ സമരം കൊടുത്തു, പരാതി കൊടുത്തു, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു വരട്ടെ, നമുക്കത് പരിഹരിക്കാം. പക്ഷേ നോക്കൂ ശ്രീ പി കെ രാജു, ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇതൊരു വ്യാജക്കത്താണ് എന്ന് ഉറപ്പുണ്ടല്ലോ അല്ലെ? ഉറപ്പ്. അന്വേഷണത്തിനൊടുവിലും ഇത് വ്യാജക്കത്ത് എന്ന് തന്നെയാണ് വരാൻ പോകുന്നത്. അല്ല, വ്യാജക്കത്താണെന്ന് ഡി ആർ അനിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചത്? അല്ല, എല്ലാം ഡി ആർ എല്ലിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം ഡി ആർ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കോ എനിക്കുമായി ഇരിക്കുന്ന ചർച്ചയിൽ ഇരിക്കുന്നവർക്കോ അറിയാം അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം. ഞാൻ ചോദിക്കുന്നത്, എന്റെ ഒരു ചോദ്യം, ഹൈക്കോടതി എന്തിനാണ് ഇവര് പരാതി കൊടുത്തത്? ഗവർണറെ കണ്ടത് എന്തിനാണ്? ഓംബുഡ്സ്മാനിൽ പോയത്, ഗവർണറെ കണ്ടത്, ഓംബുഡ്സ്മാനിൽ പോയത്, പ്രകാശ് ജാവദേക്കർ വരുന്നത്, ഇതൊക്കെ തന്നെയും നമുക്കൊരു കോൺസ്പിരസിയുടെ ഭാഗം എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് തന്നെ കരുതാം. ഒരു മേയർക്കെതിരെ, ഒരു കോർപ്പറേഷനിലെ വിഷയത്തിൽ പ്രകാശ് ജാവദേക്കറെ പോലെ മുൻ കേന്ദ്രമന്ത്രിയായ പ്രഭാരിയായ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് കേവലം നിഷ്കളങ്കതയാണെന്നൊന്നും ഞാൻ ഇന്ന് ഈ നിമിഷം വിശ്വസിക്കുന്നില്ല ശ്രീ പി കെ രാജു. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ചൂണ്ടയിൽ ആരൊക്കെ കൊളുത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല എല്ലായ്പ്പോഴും. അത് തന്നെയാണ് ഞാൻ അല്പസമയം മുമ്പ് ജിൻഷാദിനോട് ചോദിച്ചത്. അപ്പൊ ജിൻഷാദ് അതിന് മറ്റെന്തൊക്കെയോ മറുപടികളാണ് പറഞ്ഞത്, പക്ഷെ അതൊന്നും അല്ല. ശ്രീ
പി കെ രാജു, നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. മേയർ ആര്യ രാജേന്ദ്രന്റെ കത്ത്, മേയർ ആര്യ രാജേന്ദ്രന്റെ കത്ത് വ്യാജമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം. ഡി ആർ അനിൽ എഴുതിയ കത്തിന്, ഡി ആർ അനിലിന്റെ കത്തിന് കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടാകണം. ഇത് രണ്ടും സി പി എമ്മിന് ഉണ്ടാകേണ്ടതുണ്ട്, ഇടതുമുന്നണിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ശ്രീ പി കെ രാജു, അല്ല ഞാൻ ഈ പറയുന്നത്, ഞങ്ങളുടെ ഡി ആർ അനിൽ എന്ന് പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം എഴുതിയ കത്തിനെ സംബന്ധിച്ച് ദൃശ്യപത്ര മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അത് കോടതിയുടെ പരിഗണനയിലുണ്ട്, ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്, നോട്ടീസ് അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും. ഇവർക്ക് എന്തിനാണ് ഒരു ഒരു കോടതിയിലിരിക്കുന്ന ഒരു വിഷയം ഇപ്പോ കോടതിയുടെ പരിഗണനയിലാണ്. ഓംബുഡ്സ്മാൻ പരാതി, മേശപ്പുറത്തി പരാതിയുണ്ട്. പിന്നെ ഇവർ ഇത്രയും വലിയ ബി ജെ പിയുമായി കൈകോർത്ത്, ആർ എസ് എസുമായി കൈകോർത്ത് അവിടെ അങ്ങ് ഡൽഹിയിൽ ഇവര് ശത്രുക്കളായി പെരുമാറുന്നു. പിന്നെ ശ്രീമതി സോണിയാഗാന്ധി 16 മണിക്കൂർ പോയി നിൽക്കുന്നു, രാഹുൽ ഗാന്ധി പോയി നിൽക്കുന്നു, ഇവിടെ കൈകോർക്കുന്നു, ഒന്നിച്ച് പ്രകടനം ചെയ്യുന്നു. എനിക്കത് മനസ്സിലാവില്ല. അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ ഒന്നിച്ചു നിന്ന് ജനാധിപത്യ സംവിധാനത്തിൽ വിജയിച്ചു വന്ന ഒരു ഭരണസമിതിയെ ശരി, ദയവായി തുടരുക, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ തിരുമല അനിൽ കൂടി ചേരുന്നു. ശ്രീ തിരുമല അനിൽ, പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തെ മേയറുടെ സമരമുഖത്തേക്ക് എത്തിയത്? കേൾക്കാം. ശ്രീ പ്രകാശ് ജാവദേക്കർ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ പ്രത്യേക സംഘടനാ ചുമതല വഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇന്ന് തിരുവനന്തപുരത്ത് ചില സംഘടനാപരമായ പരിപാടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്നതാണ്. ആ സമയത്ത് തിരുവനന്തപുരം നഗരസഭയിൽ ഉള്ള നിങ്ങളൊരു ലാഘവത്തോടു കൂടി ഇത് തിരുവനന്തപുരം നഗരസഭയിലുള്ള ഒരു കത്ത് വിവാദം എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തൊട്ടാകെ നിരവധി വർഷങ്ങളായി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃത നിയമനങ്ങളുടെ, പിൻവാതിൽ നിയമനങ്ങളുടെ ഒരു ചെറിയ കളികളാണ് നമ്മൾ ഈ തിരുവനന്തപുരം നഗരസഭയിൽ കണ്ടത്. അതിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ 35 കൗൺസിലർമാർ നടത്തുന്ന സമരം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് സമരക്കാരെ കാണുവാൻ അദ്ദേഹം തിരുവനന്തപുരം നഗരസഭയിൽ വന്നു. അദ്ദേഹം കണ്ടു, അദ്ദേഹം തിരിച്ചുപോയി. അപ്പോ അത്രയേ ഉള്ളൂ. അതിൽ മറ്റൊരു തരത്തിലും അതിനെ വലുതാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ പ്രകാശ് ജാവദേക്കറുടെ സന്ദർശനത്തിന് പിന്നിൽ ഇല്ല. ഇവിടെ പി കെ രാജുവും അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പി കെ രാജുവോട് സൂചിപ്പിച്ചല്ലോ. നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ഗവർണറെ കാണാൻ പോയി. ഈ സംസ്ഥാനത്തിന്റെ ഭരണ തലവനാണ് ഗവർണർ. അദ്ദേഹം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? പിൻവാതിൽ നിയമനത്തിന് വേണ്ടിയിട്ടല്ലോ അദ്ദേഹവും ഈ പോരാട്ടങ്ങളെല്ലാം നടത്തിക്കൊണ്ടി. നഗരസഭയിൽ അങ്ങനെ ഒരു 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 കാര്യം, ഒരു പിൻവാതിൽ നിയമനം നടത്തിയതിന്റെ പേരിൽ ഗവർണറെ കാണുന്നതിന് എന്താ കുഴപ്പം? അതിലെന്താ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്? സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്നുള്ള നിലയിൽ ഗവർണറെ കാണുവാൻ ഏതൊരു പൗരനും ഏത് അഴിമതിക്കെതിരെയും ഗവർണറെ കാണാനുള്ള അവകാശമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ അവരെ കണ്ടു. ഇവിടെ സി പി എം നേതൃത്വം എടുക്കുന്ന നിലപാടെന്താ? ഈ ഇരുട്ട് കൊണ്ട് വോട്ട് അടയ്ക്കുമ്പോഴല്ലേ പി കെ രാജുവിന്റെ സംസാരം. ഓംബുഡ്സ്മാനിലുണ്ട്, ഹൈക്കോടതിയിലുണ്ട്, അവിടെ ഉണ്ട്, ഹൈക്കോടതി തീരുമിക്കട്ടെ. ഇവിടെ പാർട്ടി കോടതി ഉണ്ടല്ലോ. അവർക്ക് ഏത് കാര്യത്തിലും സി പി എമ്മിന് കേരളത്തിൽ ഒരു പാർട്ടി കോടതിയുണ്ട്. അവര് മറ്റു കോടതി വ്യവഹാരങ്ങളെക്കാട്ടിലും വിശ്വസിക്കുന്ന പാർട്ടി കോടതിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കത്ത് പുറത്തു വന്നു, ആര്യ രാജേന്ദ്രന്റെ കത്ത് വ്യാജമാണ് എന്ന് പറയുന്നു. ശരി, വാദത്തിന് വേണ്ടി അന്വേഷിക്കട്ടെ. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിലെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയും ഒരു കത്ത് അനാവൃതാപ്പിന് അയച്ചു. ആ കത്തിന്റെ ഉള്ളടക്കം ഡി ആർ അനിൽ തന്നെ പറഞ്ഞു, ഞാനാണ് ഈ കത്ത് എഴുതിയത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഭരണാധികാരി എന്നുള്ള നിലയിൽ മേയർ ഇത് ഈ തെറ്റ് ഡി ആർ അനിൽ കാണിച്ചത് തെറ്റാണ്? അദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? മേയർക്കല്ലേ. മേയർ എന്തുകൊണ്ടാണ് രാജി എഴുതി വാങ്ങിക്കുന്നില്ല? മേയർ രാജി എഴുതി വാങ്ങിക്കാത്തതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, മേയറുടെ ഈ പറയുന്ന ഡി ആർ അനിലിന്റെ രാജി മേയർ എഴുതി വാങ്ങിച്ചാൽ മേയറുടെ കത്ത് വിവാദം ഡി ആർ അനിലിന്റെ ഭാഗത്തുള്ള ആൾക്കാർ പുറത്താക്കും. ഇവർ തമ്മിൽ ഒരു ഒരു എന്ത് പറയുന്ന ആന്തരിക പോരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ മനസ്സായല്ലേ? അപ്പൊ അതുകൊണ്ട് പി കെ രാജു ഈ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ലജ്ജയാണ് തോന്നുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ 10 ലക്ഷം വരുന്ന ജനങ്ങളോട് ഇവർ കാണിക്കുന്ന കൊള്ളരുതായ്മയും അതുപോലെ തന്നെ ഇവർ കാണിക്കുന്ന ഈ പറയുന്ന അഴിമതിയും എല്ലാം തന്നെ ഇനി വരുന്ന നാളുകളിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ പാർട്ടി പോകാൻ വേണ്ടി പോവുകയാണ്. അതാണ് നിങ്ങളുടെ വാദം. ദയവായി തുടരുക. ശ്രീ ഹസ്കർ അലി കൂടി ചേർന്നു. ശ്രീ ഹസ്കർ അലി,
എന്താണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള, പ്രത്യേകിച്ചും ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട നടപടിക്രമങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ഏകദേശം ഫ്രീസ് ആയിരിക്കുന്ന അവസ്ഥയിലാണ്, മരവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തുടർച്ചയായി തന്നെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മേയറുടെ രാജിയുമായി ബന്ധപ്പെട്ടാണ്, മേയർ രാജിവെക്കണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മേയർക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ ആക്ഷേപങ്ങളാണ്, സത്യപ്രതിജ്ഞാ ലംഘനം, ഒപ്പം തന്നെ സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ള നിരവധിയായ ആക്ഷേപങ്ങൾ ഇപ്പോൾ മേയർക്കെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീ ഹസ്കർ അലി. ഇതിലൊക്കെ തന്നെയും ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി സെൻസിബിൾ ആയ ഒക്കെ തന്നെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയമാണോ ഇത്? ഇതില് നമ്മുടെ രാജ്യം അധികാര വികേന്ദ്രീകരണം നടത്തിയത് എന്തിനു വേണ്ടി എന്ന് കൂടി പരിശോധിക്കണം. ജനങ്ങൾ അരികിലേക്ക് അധികാരം എത്തുക എന്ന മഹത്തായ ഉദ്ദേശത്തോടു കൂടിയാണ് പാർലമെന്റ് അധികാര വികേന്ദ്രീകരണം നടത്തിയിട്ടുള്ളത്. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് എളുപ്പത്തിൽ അധികാരം കിട്ടുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും മഹത്തായ ലക്ഷ്യത്തിലാണ്. ഇപ്പോ നമുക്ക് മുന്നിലുള്ളത് ഒരു വ്യാജ കത്തിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളാണ്. ഫോർജറി ഇന്ത്യൻ പീനൽ കോഡിലെ ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പാണ്. സ്വാഭാവികമായും ഒരു ലെറ്ററിലെ അതിന്റെ അതോറിറ്റി ആ ലെറ്ററിലെ സിഗ്നേച്ചർ എന്റേതല്ലെന്നും ഞാൻ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടില്ല എന്നും പറഞ്ഞാൽ അത് ഉടൻ തന്നെ അത് വ്യാജമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ വ്യാജമായ കത്തിനെ സംബന്ധിച്ച് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. വ്യവസ്ഥാപിത മാർഗങ്ങൾ എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയും ആ പരാതി അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച് ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട്. ഉത്തരവാദിത്വപ്പെട്ട അന്വേഷണം നടക്കുമെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു അന്വേഷണം അവിടെ നടക്കുന്നത്. സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസ് ഹൈക്കോടതിയിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഓംബുഡ്സ്മാനും മറ്റും ഒക്കെ പരാതി, വിജിലൻസിനും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. അതെല്ലാം പരാതി നൽകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പൗരനെന്ന നിലയിലും സംഘടന എന്ന നിലയിലും അവർക്കുള്ള അവകാശത്തെ ഒരു തരത്തിലും നിഷേധിക്കുന്നില്ല. സ്വാഭാവികമായും അത്തരം മാർഗങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ദേശീയ നേതാവിനെ, പ്രകാശ് ജാതിവേക്കർ പോലുള്ള ഒരു ദേശീയ നേതാവിനെ സമരമുഖത്തേക്ക് എത്തിക്കുക എന്നുള്ള ഇത് ഒട്ടും ഭൂഷണമായ ഒരു കാര്യമല്ല. കാരണം ഒരു അന്വേഷണം നടക്കുന്നു, അന്വേഷണത്തിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അന്വേഷണം നടത്തി അന്വേഷണത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ അന്വേഷണത്തിന്റെ രീതി. നേരത്തെ എ കെ ജി സെന്റർ ആക്രമണവും അതിനുശേഷം സന്ദീപാനന്ദ ഗിരി സ്വാമികളുടെ വീട് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ ആക്ഷേപങ്ങൾ ഒടുവിൽ ഇപ്പോ പൊതുമണ്ഡലത്തിൽ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഒടുവിൽ ഇപ്പോൾ വെളിച്ചത്ത് വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇതും വെളിച്ചത്ത് വരും. പക്ഷേ ഒരു ഫോർജറി കേസിലെ ഡോക്യുമെന്ററി എവിഡൻസുകളെ സംബന്ധിച്ച് കൃത്യമായി ശാസ്ത്രീയ കൂടി പരിശോധനയുടെ വെളിച്ചത്തിൽ മാത്രമേ അത് അന്വേഷിച്ച് ബോധ്യപ്പെടുത്താനാകൂ. അപ്പോ അതുവരെ കാത്തിരിക്കണ്ടേ? വിഭാഗീയത ഉണ്ടാക്കാനും കേരളത്തിലെ ആഭ്യന്തര കലാപം ഉണ്ടാക്കാനും വേണ്ടി നടത്തുന്ന ഇത്തരം സമരങ്ങൾ, സമരം ചെയ്യുന്നതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, ഒരു തർക്കമില്ല. സമരം ചെയ്തു തന്നെയാണ് ഓരോ സംഘടനകളും മുന്നോട്ട് പോകാറുള്ളത്. അപ്പൊ ആ സമരം ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താ? ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാണ്. ഭൂരിപക്ഷമുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം താൻ ചെയ്യാത്ത തെറ്റിന് ഒരാൾ ശിക്ഷിക്കുക എന്നുള്ളതാണോ? അപ്പൊ ഈ മുദ്രാവാക്യത്തിന് യാതൊരു പ്രസക്തിയില്ല. ഇവരുദ്ദേശിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ട് തിരുവനന്തപുരം നഗരസഭയിലെ അവിടെ തദ്ദേശീയരായിട്ടുള്ള താമസക്കാരെ ബുദ്ധിമുട്ടിലാക്കി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാതിരിക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് നോക്കൂ ശ്രീ ഹസ്കർ അലി, ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അത് ഗൗരവമുള്ളതാണ്. പ്രത്യേകിച്ചും നിയമനത്തിൽ അഴിമതി നടക്കുന്നു, അത് ഇപ്പോഴായിരിക്കില്ല, അത് ഉണ്ടാക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ്. നമുക്കറിയാമല്ലോ നേരത്തെ ഈ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒരു ശരാശരി കുടുംബത്തിൽ അത് അഞ്ചിൽ ഒരാൾ ഒരു പി എസ് സിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളായിരിക്കും. അവിടെയാണ് പി എസ് സി നിയമനങ്ങൾ ഒക്കെ പാർട്ടിയുടെ കേഡറുകൾക്കാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ്, അങ്ങനെയുള്ളവർക്കായി ഇത് റിസർവ് ചെയ്തിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചരണം നടന്നത്. ഇപ്പോ നോക്കൂ, ഈ തരത്തിൽ ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിൽ നമ്മളിപ്പോ ഒരു പെരിഫറലായി നിന്നിട്ട് കാര്യമില്ല, കണ്ടിട്ട് കാര്യമില്ല. അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള വിഷയമായി തന്നെ അത് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു ലിസ്റ്റ് കൊടുക്കുന്നു, ആ ലിസ്റ്റ് പ്രകാരമുള്ള ജോലികൾ ആണ് അവർക്ക് ലഭിക്കുക, അല്ലെങ്കിൽ അത് ഇവർക്ക് വേണ്ടി പാർട്ടിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന തരത്തിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ
അത് വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ്. പെരിഫറലായി ഈ തൊലിപ്പുറത്തെ ചികിത്സ പോലെ കണ്ടുപോയാൽ അത് കാര്യം നടക്കില്ല. ശ്രീ ഹസ്ക അലി, അതില് ഒന്ന് കാണേണ്ടത് വ്യാജ പ്രചരണം, വ്യാജ കത്ത് എന്നുകൂടി പറയണം. ഇങ്ങനെ ഒരു നിയമന രീതി സിപിഐഎമ്മോ ഇടതുപക്ഷമോ ഒരു കാലത്തും എടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു നിയമന രീതി സിപിഐഎമ്മിനില്ല. അത് മനസ്സിലാക്കാതെയാണ് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലാണ്. കാരണം അതുകൊണ്ടാണല്ലോ കത്ത് ഒപ്പിട്ട ദിവസം മേയർ ദില്ലിയിലായിരുന്നു എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. 1/11 തീയതി വെച്ചിട്ടുള്ള കത്തിൽ മേയർ ദില്ലിയിൽ നിൽക്കുമ്പോൾ തയ്യാറാക്കി പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പൊ ആ കത്ത് വ്യാജ നിർമ്മിതിയാണ് എന്നുള്ളതിന് ഒപ്പ് നിങ്ങൾ പൊതുമണ്ഡലത്തിൽ ആര്യ രാജേന്ദ്രന്റെ ഒപ്പ് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി ആ ഒപ്പുമല്ലല്ലോ അതിൽ. അപ്പൊ അത് നിർമ്മിച്ചവരെ കണ്ടെത്തണം, നിശ്ചയമായി നിർമ്മിച്ചവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. പക്ഷേ സിപിഐഎമ്മിന് ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് ഈ തൊഴിൽ ദാതാക്കൾക്ക് ജോലി കൊടുക്കുന്ന പണിയല്ല പാർട്ടി ജില്ലാ സെക്രട്ടറിമാർക്കുള്ളത്. അതുകൊണ്ട് അനഹൂർ നാഗപ്പന് അങ്ങനെ ഒരു പണി ഇല്ല. മാത്രമല്ല നിങ്ങൾ പറയുന്നത് പി എസ് സി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അങ്ങനെ ഭരണഘടനാ സ്ഥാപനത്തെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അല്ല, ആക്ഷേപിക്കുന്നത് ശരിയല്ല, പക്ഷേ ആ തരത്തിൽ നേരത്തെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഏത് തരത്തിലായിരുന്നു പിന്നീട് പൊതുമധ്യത്തിൽ അവതരിപ്പിക്കപ്പെട്ടതെന്നും അത് യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയ ഭീതി ഇപ്പോൾ പോലും നമുക്ക് വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ അതിൽ എങ്ങനെയായിരിക്കും ആ വിഷയങ്ങളൊക്കെ തിരിഞ്ഞു വരിക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് ശ്രീ ഹസ്ക. അതുകൊണ്ട് മാത്രം അതിനെ അതെ അതായത് അതാ പറഞ്ഞത് കുറച്ച് സെൻസിബിൾ ആയി പ്രത്യേകിച്ചും ഈ വിഷയം കുറച്ചുകൂടി സെൻസിബിൾ ആയി എടുക്കേണ്ട കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതിന്റെ രാഷ്ട്രീയ തലം എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറത്തേക്ക് വലിയൊരു സാമൂഹിക തലമുണ്ട് ആ പ്രശ്നത്തിന്. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ബാക്കിയൊക്കെ തന്നെയും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ നമുക്ക് ആ രാഷ്ട്രീയമായി തന്നെ സംസാരിക്കാം, പക്ഷേ ഇതിൻ്റെ ഒരു സാമൂഹിക തലം അത് വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെ കൂടി അഡ്രസ് ചെയ്യാൻ എത്രത്തോളം സിപിഎമ്മിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ശരി, ഞാൻ വരാം ശ്രീ ഹസ്ക അലി അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക്. ശ്രീ ജിൻഷാദ് ഉണ്ട്. ജിൻഷാദ്, ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ സമരം നടത്തുന്നു, പക്ഷെ എന്തിനാണ് സമരം? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ആര്യ രാജേന്ദ്രന്റെ രാജിയാണോ അതോ ആര്യ രാജേന്ദ്രൻ മാപ്പ് പറഞ്ഞാൽ മതിയാകുമോ? നിങ്ങൾ ആര്യ രാജേന്ദ്രൻ മാപ്പ് പറയുകയോ അതോ രാജിവെക്കുകയോ ചെയ്യുക, ഇതിൽ ഏതിലാണ് നിങ്ങൾക്ക് ആര്യ രാജേന്ദ്രൻ രാജി എന്നത് ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണോ സമരം? കാരണം നിങ്ങളുടെ പ്രമുഖരായ രണ്ട് നേതാക്കൾ രണ്ട് അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നതും കേട്ടിട്ടുണ്ട്. ശ്രീ അപർണ, ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുന്നേ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് കൂട്ടിച്ചേർത്ത് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, യു കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സുധീർഷ പാലോട് കൊടുത്ത ഓബുഡ്സ്മാൻ പരാതിയിൽ മേൽ കേസെടുക്കാൻ നിർദ്ദേശമുണ്ട്. യു ഡി എഫിന്റെ മുൻ കൗൺസിലർ നിലവിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീകുമാറിന്റെ പരാതിക്കും മേൽ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പരാമർശങ്ങളും ക്രൈംബ്രാഞ്ചിൽ നിലവിൽ കേസുമുണ്ട് എന്നൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ പറയുമ്പോൾ തന്നെ ഞാൻ ആ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഓംബുഡ്സ്മാൻ കേസെടുക്കാൻ പറഞ്ഞിട്ടും ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായിട്ടും ഇതുവരെ കേരളത്തിൻ്റെ പോലീസ് ഈ വിഷയത്തിൽ FIR ഇട്ടിട്ടില്ല. എന്തുകൊണ്ട്? ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ അഡ്വക്കേറ്റ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ CPM ജില്ലാ സെക്രട്ടറിമാർക്കെല്ലാം ഇവിടെ നിയമനം കൊടുക്കുന്ന പണിയല്ല എന്നാണ്. അദ്ദേഹം ഈ നാട്ടിലൊന്നുമല്ല ജീവിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ദയവ് ചെയ്ത് മാധ്യമങ്ങളിലെ വാർത്തകളൊന്ന് ശ്രദ്ധിക്കണം, ന്യൂസ് പേപ്പറുകളൊന്ന് വായിക്കണം, മാധ്യമങ്ങളിലെ ന്യൂസുകളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ആനാവൂർ നാഗപ്പനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പട്ടിപിടുത്തം മുതൽ ഡോക്ടറെ നിയമിക്കുന്നത് വരെയുള്ള നിയമനങ്ങളിൽ ബന്ധപ്പെട്ട് പാർട്ടിയുടെ ലിസ്റ്റ് കൊടുക്കാൻ ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രനും അല്ലെങ്കിൽ CPM മറ്റ് കൗൺസിലർമാരും ലെറ്ററുകൾ പുറപ്പെടുവിച്ചത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുന്നേ പട്ടിപിടുത്തവുമായി ബന്ധപ്പെട്ട് ആളെ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ച് CPM ജില്ലാ സെക്രട്ടറിക്ക് ലെറ്റർ കൊടുത്ത കഥകളൊക്കെ ഉണ്ട്. താങ്കൾ ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ ഇവിടുത്തെ ചെറുപ്പക്കാരെയും ഭരണഘടനയെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കാനാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ താങ്കൾ അത്തരത്തിൽ മുന്നോട്ട് പോയിക്കോളൂ. കാരണം ഇത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താങ്കൾ പറഞ്ഞു ഇവിടെ PSC ഒരു സ്ഥാപനമാണ്, അതിനേക്ക് അധിക്ഷേപിക്കരുതെന്ന്. ഞാൻ അതിനെ അധിക്ഷേപിച്ചതൊന്നുമല്ല. ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷനെ പാർട്ടി സർവീസ് കമ്മീഷനാക്കിയത് കേരളത്തിലെ സർക്കാരാണ്. ഇവിടെ കേരളത്തിലെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ SFI ചേരിതിരിഞ്ഞ് അക്രമമുണ്ടായപ്പോൾ, കത്തിക്കുത്തുണ്ടായപ്പോൾ അന്ന് പുറത്തു വന്ന വാർത്തയാണ് നസീമിൻ്റെയും ശിവരഞ്ജിത്തിൻ്റെയും SFIയുടെ ക്രിമിനലുകൾ കേരളത്തിലെ PSCയെ അട്ടിമറിച്ചതും ചോദ്യ പേപ്പറുകൾ പരീക്ഷയ്ക്ക് മുന്നേ വീട്ടിലെത്തിച്ചു കൊടുത്തതും അവരെ റാങ്ക് പട്ടികയിൽ തിരികെ കയറ്റിയതും അവരെ കേരളത്തിലെ കോൺസ്റ്റബിൾ
റാങ്ക് ലിസ്റ്റിൽ ഇടം കൊടുത്തതുമെല്ലാം ഞാൻ പറഞ്ഞതല്ല. കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന പോലീസ് എന്നെ കണ്ടെത്തിയതാണ് സഹോദര. അതിന് നിങ്ങളിങ്ങനെ ഈ നട്ടുച്ച നേരത്ത് വന്നിരുന്ന് പച്ചക്ക് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞാൽ താങ്കളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ പൊതുസമൂഹം വിലയിരുത്തട്ടെ. ഇനി അപർണ ചോദിച്ച ചോദ്യം ഇവിടെ യു ഡി എഫിന് ഒറ്റ അഭിപ്രായമാണോ എന്നാണ്. ഇവിടെ കേരളത്തിലെ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കെ പി സി സി പ്രസിഡന്റിനും അതുപോലെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഒരേ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങൾ ഈ ക്രൂര മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് പോലും ഞങ്ങൾ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകാത്തത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന, വെട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന, ഭരണഘടനയെ അട്ടിമറിക്കാൻ നോക്കുന്ന, ജനാധിപത്യം ഇല്ലാതാക്കാൻ നോക്കുന്ന, ചെറുപ്പക്കാരുടെ തൊഴിലവസരം ഇല്ലാതാക്കാൻ നോക്കുന്ന, ചെറുപ്പക്കാരുടെ പിൻവാ അല്ലെങ്കിൽ ആദ്യം തന്നെ ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ട് നേരിട്ട് പോലീസിൽ പരാതി കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? നിങ്ങൾ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണം തന്നെ ആര്യ രാജേന്ദ്രന്റെ കത്താണ് എന്ന് നിങ്ങൾ എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? ആര്യ രാജേന്ദ്രന്റെ ഒപ്പാണോ അതിലുള്ളത്? ആര്യ രാജേന്ദ്രന്റെ സീലാണോ അതിലുള്ളത്? ആര്യ രാജേന്ദ്രൻ സ്ഥലത്തുണ്ടായിരുന്ന ദിവസമാണോ ആ കത്ത് പുറപ്പെടുവിച്ചത്? അപ്പൊ അതായത് ഇപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു കത്ത് എഴുതാം, അതിന്റെ താഴെ ഒരു ഒപ്പുവിടാം, എന്നിട്ട് അത് ആര്യ രാജേന്ദ്രന്റെ ആണ് എന്ന് പറഞ്ഞ കാര്യം നടക്കുമോ? ഇപ്പൊ ജിൻഷാദിന്റെ പേരിൽ ഒരു കത്ത് എഴുതി ആ കത്തിന്റെ താഴെ ജിൻഷാദ് എന്ന് പറഞ്ഞ് ഞാനൊരു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഉണ്ടോ? ശരിയാണ്, അപർണ പറഞ്ഞു വെക്കുമ്പോ ഇതിപ്പോ അപർണയുടെ ഒരു ലെറ്റർ പേഡിന്റെ വിഷയമാണെങ്കിൽ നമുക്ക് അത്തരത്തിലൊക്കെ ചിന്തിക്കാം. ഇതിപ്പോ എന്റെ ഒരു ലെറ്റർ പേഡിന്റെ വിഷയമാണെങ്കിൽ നമുക്ക് അത്തരത്തിലും ചിന്തിക്കാം. പക്ഷേ തിരുവനന്തപുരം മേയർ അത്ര നിഷ്കളങ്കയാണെന്നൊന്നും അപർണ പറഞ്ഞു വെച്ചേക്കരുത്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ, തിരുവനന്തപുരം ജില്ലയില് സി പി എമ്മിന്റെ എല്ലാ പാർട്ടി ഓഫീസുകളിലും ഈ മേയറുടെ സിഗ്നേച്ചർ ഉള്ള ബ്ലാങ്ക് ലെറ്റർ പേഡുണ്ടെന്നേ. അത് ഉള്ളത് കൊണ്ടാണല്ലോ ഇത് സി പി എം പോലും ഇതിന് കൃത്യമായ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാത്തത്. എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ നേരിട്ട് ഒരു പരാതി കൊടുക്കുന്നില്ല? ആര്യ രാജേന്ദ്രൻ പരാതി കൊടുത്താൽ പോലീസ് അന്വേഷിക്കാൻ വിളിക്കുമ്പോ സംശയമുണ്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ആരെങ്കിലും പേര് പറയേണ്ടി വരും. ഇനി പോട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോടൊപ്പം ചർച്ചയ്ക്കിരുന്ന ഡെപ്യൂട്ടി മേയർ സി പി ഐയുടെ നേതാവാണ്, അദ്ദേഹം പറഞ്ഞത് ഈ ലെറ്ററിന്റെ പുറകിൽ ബി ജെ പി ആണ്, ബി ജെ പിയുടെ കൗൺസിലർമാരാണ്. ഇതേ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ കൗൺസിലർ എന്നോടൊപ്പം ചർച്ചയ്ക്കിരുന്ന് പറഞ്ഞതെന്താ? ഈ മേയർ ആര്യ രാജേന്ദ്രൻ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതെന്താ? ഞങ്ങൾക്ക് ആരെയും സംശയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോ ആരുടെയും പേര് പറയാൻ പറ്റില്ല, പോലീസ് അന്വേഷിക്കട്ടെ. അപ്പൊ ഇടതുപക്ഷത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമാണ്. പി കെ രാജുവിന്റെ, അതായത് പി കെ രാജുവും വി വി രാജേഷുമായി ഒരു ചർച്ച നയിക്കുന്ന സമയത്ത് പി കെ രാജു അതേ ചർച്ചയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് വി വി രാജേഷിന് ഉൾപ്പെടെയുള്ളവരെ എനിക്ക് വ്യക്തിപരമായ സംശയമുണ്ട്. പക്ഷേ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഈ കേസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ ആണ്. അപ്പോൾ ആര്യ രാജേന്ദ്രന് അത്തരത്തിലൊരു കാര്യം പബ്ലിക് ഡൊമൈനിൽ പറയുന്നതിൽ പരിമിതികളുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ജിൻഷാദ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാതെ പോകുന്നത്? പബ്ലിക് ഡൊമൈൻ അല്ല, ഇത്രയേ ഉള്ളൂ. അതായത് ചോദ്യം ഇത്രയേ ഉണ്ടായിരുന്നല്ലോ. അതായത് ഇനി ഒരു ഒപ്പാണല്ലോ വിഷയം. ആ ഒപ്പ് ഒരു ഫേക്ക്, ഒരു വ്യാജ ഒപ്പിട്ടാൽ അതിന് എന്ത് വാലിഡിറ്റി ആണുള്ളത്? ആ കത്തിന് എന്ത് വാലിഡിറ്റി ആണുള്ളത്? ആ കത്ത് ഇന്ന ആളുടേതാണെന്ന് നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുക? അപർണ, പട്ടിപിടുത്തവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ ഇത് അപർണക്ക് കൃത്യമായിട്ട് ആര്യ രാജേന്ദ്രന്റെ വെള്ളം പൂശാനാണ് ആഗ്രഹം. നിങ്ങൾ പറഞ്ഞോളൂ, ഇത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരത് മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഇത്രയും അല്ല, അങ്ങനെയാണെങ്കിൽ ഗേറ്റ് വരെ ലോക്ക് ചെയ്തിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും പൊതുജനങ്ങൾക്ക് അതിനകത്തേക്ക് കയറാൻ പോലും കഴിയാത്തൊരവസ്ഥ, ജനനം മുതൽ മരണം വരെയുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടി ജനങ്ങൾ എത്തുന്ന ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഈ കത്ത് എന്ന് പറയുന്നത് വ്യാജമാണെന്ന് പറയുകയും അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ആ ഒപ്പ് വ്യാജമാണെന്ന് പറയുകയും ആ ഒപ്പിട്ടിരിക്കുന്നത് ഞാനല്ല എന്ന കത്ത് എഴുതിയ ആൾ പറയുകയും ആ ഒപ്പ് വ്യാജമാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വ്യാജമല്ല എന്നുള്ള ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ കത്ത് ഒറിജിനൽ ആണെന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ആ കത്ത് ഒറിജിനൽ ആണ് എന്ന് പറയാനുള്ള കാരണം ആ കത്തിന്റെ പിന്നിൽ ആര്യ രാജേന്ദ്രന്റെ ഒപ്പാണെന്ന് കോൺഗ്രസ് പാർട്ടി പറയാൻ കാരണം
യു ഡി എഫ് പറയാൻ കാരണം ഇവരുടെ പൂർവ്വകാലത്തിൽ ഇതുപോലെ വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പി എസ് സിയിൽ അവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അവർ അട്ടിമറി നടത്തിയിട്ടുണ്ട്. ഇവർ പട്ടിപിടുത്തം മുതൽ ഡോക്ടറെ നിയമിക്കുന്നത് വരെ ഉള്ളതിൽ പാർട്ടിയുടെ കേഡർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പിൻവാതിൽ നിയമനങ്ങൾ നമുക്ക് കൺമുന്നിലുണ്ട്. പിന്നെ ഇപ്പോ അപർണയുടെ മേയറെ വെള്ളപൂശാനും അല്ലെങ്കിൽ അവരുടെ വ്യാജ കത്താണെന്ന് പറഞ്ഞു പരത്തി ഇതിനെ ആ തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചല്ലോ, ഞാൻ മാത്രമല്ല ഇവിടുത്തെ കോൺഗ്രസിന്റെ ഓരോരുത്തരും ചോദിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് മേയർ നേരിട്ട് പരാതി കൊടുക്കുന്നില്ല പോലീസിൽ, എന്തുകൊണ്ട് മേയർ പരാതി കൊടുക്കുന്നില്ല? പിന്നെ കേരളത്തിലെ പോലീസ് അത്ര വിഡ്ഢികളും മണ്ടന്മാരാണെന്ന് അപർണക്കൊരു തോന്നലുണ്ടോ? പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് അത്ര കഴിവുകെട്ടവരാണെന്ന് നമുക്ക് പൂർണ്ണമായി അടിച്ചാക്ഷേപിക്കാൻ പറ്റുമോ? എങ്കിൽ എന്തുകൊണ്ട് എട്ട് ദിവസമായില്ലേ, ഏഴ് ദിവസമായി ഒരു കത്തിന്റെ ക്രെഡിബിലിറ്റി കണ്ടുപിടിക്കാൻ ഈ പിണറായി വിജയന്റെ പോലീസിന് സാധിക്കുന്നില്ലേ? ഒരു കത്തിന്റെ നിജസ്ഥിതി കണ്ടെത്താൻ സാധിക്കുന്നില്ല? ഇപ്പോൾ നടക്കുന്ന അന്വേഷണം, ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ എത്തിയിരിക്കുന്നതും മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ട് പരാതി കൊടുക്കാത്തതും അതിന് ഇവർക്ക് ആരെയും സംശയത്തിന്റെ നിഴലിൽ ഇവർ പേര് പോലും പറയാൻ ഇവർക്കില്ലാത്തതും അതിന്റെ കാരണം അവരുടെ ഗൂഢാലോചനയുടെ പൂർണ്ണ രൂപം എത്താത്തത് കൊണ്ടാണ്. അവർ ഇത് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കണമെന്ന് ഇന്നും അവർക്ക് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. അവരുടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, അവരുടെ സഖാക്കന്മാരെ ഇതിൽ നിന്നും രക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഡി ആർ അനിൽ പറഞ്ഞ വാക്കുകൾ ഇവിടെ ഡെമോക്രസിന്റെ വാള് പോലെ അവർക്ക് മീത നിൽക്കുകയാണ്. കാരണം അവർക്ക് ഏതെങ്കിലും ഒരാളുടെ തലയിൽ കെട്ടിവെച്ച് ഈ കേസിൽ നിന്ന് ഊരാൻ പറ്റില്ല. കാരണം എന്താ, അവരുടെ സി പി എമ്മിന്റെ കൗൺസിലർമാരുടെ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി ഡി ആർ അനിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. ഈ കത്ത് എന്റെയാണ്, ഞാൻ എഴുതിയതാണ്, ഞാൻ ഒപ്പിട്ടതാണ്, പക്ഷേ ഞാൻ സഖാവിന് അയച്ചിട്ടില്ല. അപ്പോ ഈ കത്ത് എങ്ങനെ ചോർന്നു? അത് പോലീസ് അന്വേഷിക്കുന്നത് പാരലൽ സിസ്റ്റത്തിലാണ്. അതുകൊണ്ടാണ് അവർ എഫ്ഐആർ ഇടണ്ട പാർട്ടി സിസ്റ്റം പറയുന്നത് ഈ പിൻവാതിൽ നിയമം വെച്ച് പൊറപ്പിക്കാൻ അനുവദിക്കില്ല. ശക്തമായ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം, ആ അന്വേഷണം നീതിയുക്തമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ബി ജെ പി ഈ പറഞ്ഞ അന്വേഷണത്തിൽ ഒരു നീതിയുക്തമായ അന്വേഷണം അല്ല നടക്കുന്നത് എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ആരോപിക്കാനുള്ളത്. അതിന്റെ പശ്ചാത്തലം എന്താണ്? മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണ്. ഞാനിപ്പോ ഈ നഗരസഭയിൽ കഴിഞ്ഞ ടേമിലും ഉണ്ടായിരുന്ന ഒരാളാണ്. 2017 അന്നത്തെ മേയറായിരുന്ന അഡ്വക്കേറ്റ് വി കെ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട്, കിച്ചൺ ബിൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 9.5 കോടി രൂപയുടെ അഴിമതി. ഞാൻ തന്നെ പരാതി കൊടുത്ത ഒരാളാണ്, എങ്ങും എത്തിയിട്ടില്ല പരാതി. പരാതി എത്തിയിട്ടെന്നും മാത്രമല്ല അതിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ചാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെല്ലാം ആരോപണങ്ങളാണ്, പ്രശ്നങ്ങളാണ് ഈ ഭരണസമിതി നേരിട്ടിട്ടുള്ളത്? എവിടെയെങ്കിലും എത്തിയോ അന്വേഷണം? ഇവിടെ ഇല്ലാത്ത പൊങ്കാലയെടുത്ത് ഒരു ആരോപണം ഉണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി, പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളർത്തുവാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത പാവപ്പെട്ട പട്ടികജാതി വിഭാഗങ്ങളുടെ വിധവകളായിട്ടുള്ള ആൾക്കാരുടെ, അവരുടെ മക്കൾക്കുള്ള വിധവകളുടെ വിവാഹ ധനസഹായം, അവരുടെ പഠനമുറിക്കുള്ള ധനസഹായം, സ്വാശ്രയ സംഘങ്ങൾ ഉണ്ടാക്കുന്ന ധനസഹായം തട്ടി മാറ്റി സി പി എമ്മിന്റെ ഉപജന സംഘടനയുടെ ഒരു നേതാവിന്റെ ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ള ആരോപണവും അതിന് വേണ്ട തെളിവുകളുമെല്ലാം പുറത്തു വന്നു. അന്വേഷണത്തിൽ സി പി എമ്മിന് എപ്പോഴും ഒരു കാര്യം പറയാറില്ല, എന്താ ഞങ്ങൾ ആഭ്യന്തര അന്വേഷണം നടത്തുന്നത്. ആ ആഭ്യന്തര അന്വേഷണത്തിൽ ഇനി വീട്ടു നമ്പർ തട്ടിപ്പ്, കെട്ടിട നമ്പർ തട്ടിപ്പ്, ഈ നഗരസഭയിൽ ഇവിടുത്തെ തൂണുകൾ പോലും കൈനീട്ടി വേണം. പാവപ്പെട്ട ഒരാള് ഒരു കെട്ടിട നമ്പറിന് വേണ്ടി ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ന്യായങ്ങളാണ്. പാവപ്പെട്ടവന് ഇവിടെ കെട്ടിട നമ്പർ കിട്ടുന്നില്ല. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള എത്ര കെട്ടിടങ്ങൾക്കാണ് വഴിവിട്ട ധനസഹായം, വഴിവിട്ട സഹായം ഇവർ ചെയ്തു കൊടുത്തിട്ടുള്ളത്? ആ കെട്ടിട നമ്പർ തട്ടിപ്പിൽ എത്ര പ്രതികളെ ഈ പറയുന്ന പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിന് കീഴിൽ അവരെ പ്രതിപ്പട്ടികയിൽ ചേർക്കാൻ സാധിച്ചു? എത്ര പേരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു?
വീട്ടുകാരൻ തട്ടിപ്പ്, സമാനതകളില്ലാത്ത ഒരു സംഭവം കേട്ട് കഴിയുന്നുണ്ടോ? പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ, അവൻ രാവിലെ ജോലിക്ക് പോയി, ഒരു 50 രൂപ കിട്ടി, ആ 50 രൂപ കൊണ്ടുവന്ന് അവന്റെ വീട്ടിൽ ഒരു കരം എടുക്കുന്ന സമയത്ത് ആ കരം ഇവിടുത്തെ CPM ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം അനുമതിയോട് കൂടിയിട്ട് അവരുടെയൊക്കെ സ്വന്തം അക്കൗണ്ടിലേക്ക് തിരുമറി നടത്തിയിട്ട് ഇവരുടെ ആഭ്യന്തര അന്വേഷണം നടത്തി, ഇനി പോലീസ് അന്വേഷണം നടത്തി. ആദ്യം ഈ അന്വേഷണം ഏത് ഏജൻസിക്കാ കൊടുത്തത്? എന്തുകൊണ്ടാണ് പിന്നീട് മ്യൂസിയം പോലീസിലേക്ക് അത് മാറ്റിയത്? എന്തെങ്കിലും ഉത്തരവുണ്ടോ? നിരവധി ആരോപണങ്ങളാണ്, ഒന്നിന് പിന്നെ ഒന്നാകെ ഒട്ടനവധി ആരോപണങ്ങളാണ് ഈ ഭരണസമിതിക്ക് നേരെ നിരവധിയായ ആരോപണങ്ങൾ. ഇപ്പോൾ മേയർ രാജേന്ദ്രൻ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ അന്വേഷണം നീതിയുക്തമല്ല എന്നുള്ളതാണ് BJP. ഒരു കാര്യം കൂടി അപ്പോൾ ഇത് കേൾക്കേണ്ടത്, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പണം ശേഖരിക്കാനുള്ള ഒരു സ്ഥാപനമാണ് ഈ നഗരസഭ. ഞാൻ വലിയ വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത്, എന്തിനും ഏതിനും അഴിമതിയാണ്, എല്ലാത്തിനും അഴിമതിയുടെ മാത്രം ഗന്ധമുള്ള ഒരു ഭരണസമിതിയാണ്. 4.5 പതിറ്റാണ്ട് ഈ നഗരസഭ ഭരിച്ചത് ഒരു കക്ഷിയാണ്. ആ കക്ഷിക്ക് ജനങ്ങൾ അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്തോ എല്ലാത്തിലും അഴിമതിയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ കഴിഞ്ഞ ഈ 2015 മുതൽ ഇങ്ങോട്ട് മെഡിക്കൽ കോളേജ് നടത്തിയുള്ള നിയമനങ്ങൾ അഴിമതിയുടെ ഒരു ഗന്ധമല്ല ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഈ നിമിഷത്തിൽ. അതുകൊണ്ടാണ് ഇടപെടുന്നത്. ക്ഷമിക്കണം, ശ്രീ വളരെ നന്ദി ശ്രീ ജിൻഷാദ്, ശ്രീ ഹസ്കർ അലി, ശ്രീ തിരുമല അനിൽ, ഒപ്പം തന്നെ ശ്രീ BK രാജു ചർച്ചയിൽ പങ്കെടുത്തതിന് ഇടവേള.